പോകുന്ന വഴിക്ക് കുറച്ച് അരിയും പലചരക്കും വാങ്ങിക്കേ. നല്ല ഭക്ഷണം ഉണ്ടാക്കി അമ്മയ്ക്കും മോനും കൊടുക്ക. ഒരിക്കലും മറക്കില്ലമ്മേ, വലിയ ഉപകാരം. അയ്യോ, ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട്, സമയമായി, ഞാൻ പോയിട്ട് വരാം. ആ പോക്കോ. സുനന്ദയ്ക്ക് ജോലി കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് വേണ്ടായിരുന്നു. എന്താടാ ശമ്പളം കൊടുക്കണ്ടേ? അച്ഛനറിയാലോ റിസോർട്ട് ഇപ്പൊ നല്ല നിലയിലല്ല പോകുന്നതെന്ന്. ആ അതൊന്നും നിന്റെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അയാൾക്ക് മനുഷ്യ പറ്റി കുറച്ച് കൂടിപ്പോയി. സച്ചിൻ ഡാഡിക്ക് വേണ്ടി ചെലവാക്കിയ കാശ് തിരിച്ചു തരാന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇങ്ങനെ സ്വയം നശിക്കേണ്ടതില്ല. നിന്റെ ഡാഡി എവിടെ നിന്ന് തരാനാടി കാശ്? അയാൾക്ക് ലണ്ടനിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഒക്കെ ഒക്കെ തൊലച്ചു അയാള്, എന്റെ ജീവിതം തൊലച്ചു. ഞാൻ ജയിലിൽ പോകാൻ കാരണമേ അയാൾ ഒറ്റ ഒരുത്തനാ. അയാൾക്ക് വേണ്ടിട്ടാ ഞാൻ ആ വളഞ്ഞ വഴി സ്വീകരിച്ചത്. ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ സച്ചിൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോഴും ഡാഡിയോട് സ്നേഹമായിരുന്നു. മൂന്നാഴ്ച മുമ്പ് ഡാഡിയെ കാണാനായി സച്ചിൻ ലണ്ടനിലേക്ക് പോയി വന്ന ശേഷം സച്ചിൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത്. അവിടെ വെച്ച് സച്ചിൻ എന്തോ പ്രശ്നമുണ്ടായി. സച്ചിൻ എന്നോട് പറ, എന്താ ഉണ്ടായത്? അവിടെ വെച്ച് ഞാൻ മരിച്ചു. ഈ കാണുന്നതേ സച്ചിന്റെ ജീവനില്ലാത്ത ശരീരമാ. മൂന്നാഴ്ച മുമ്പ് ഞാൻ നടത്തിയ ലണ്ടൻ യാത്രയിൽ സത്യമായി ഞാൻ മരിച്ചു. ഈ സച്ചിൻ ഇല്ലാതായി. സാർ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്നെ ജെയ്ക്കയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് സാറ് പോയി. ഇത്രയും കാലം ഞാൻ ജെയ്ക്കയുടെ മുന്നിൽ പെടാതെ എങ്ങനെയാ കഴിഞ്ഞെന്ന് എനിക്കേ അറിയൂ. എന്നെ സാറ് ചതിച്ചു. അതിനുശേഷം ഒന്ന് വിളിക്കുക തിരിഞ്ഞു നോക്കുക ചെയ്തിട്ടില്ല. ഞാൻ പോയതല്ലോ ജെനിഫർ, എന്നെ കൊണ്ടുപോയതല്ലേ ദീപ്തി മാഡം? താൻ എല്ലാത്തിനും സാക്ഷിയായിരുന്നതല്ലേ? അന്ന് കൂടെ വരണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഗത്യന്തരമില്ലാതെ ഞാനിവിടെ നിന്നത്. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു എന്നെ കാണാൻ സാറ് വരുമെന്ന്. എന്റെ അവസ്ഥ തനിക്ക് അറിയാഞ്ഞിട്ടാണ് ജെനിഫർ ഇവിടുന്ന് കൊണ്ടുപോയി എന്നെ അപ്പ തന്നെ കോർട്ടിലെത്തിച്ചു, റിമാൻഡും ചെയ്തു. ജയിലിലായിരുന്നു ഞാൻ. ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് തന്നെ വളരെ വൈകിയാണ്. ആകെ തകർന്നിരിക്കുക ഞാൻ. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടില്ല. എന്റെ അവസ്ഥ അതിലും ദയനീയമാണ് സാർ. സച്ചിൻ സാറിന്റെ ഏറ്റവും വലിയ ചതി എന്റെ വയറ്റിൽ വളരുകയാണ്. നമ്മുടെ കുഞ്ഞിന് 2 മാസത്തിന് മേൽ പ്രായമായിരിക്കുന്നു. എന്ത് ചെയ്യും സാർ? സാർ മറുപടി പറഞ്ഞേ പറ്റൂ. സാറ് പറയുന്ന മറുപടി എനിക്ക് ഊഹിക്കാൻ പറ്റും. സാറിന് ഭാര്യയുള്ളതല്ലേ, അതുകൊണ്ട് ഇത് മറ്റാരും അറിയാതെ നശിപ്പിക്കാൻ സാറ് പറയും. ജെനിഫർ, എനിക്കതിന് കഴിയില്ല. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. കൃഷ്ണകുമാർ സാറിന്റെ വിവരങ്ങൾ അറിയാൻ അനുപമ മേഡനെ വിളിക്കാറുണ്ട്. ഞാൻ ഇതുവരെ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. സഹിച്ചു നിൽക്കുവാ ഞാൻ.
ഇനിയും എനിക്കതിന് കഴിയില്ല സർ. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ളതിന് മറുപടി ഈ സമൂഹത്തിന് കൊടുക്കണം എനിക്ക്. അതുകൊണ്ട് സച്ചിൻ സാർ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ. അനുപമയെ ഒഴിച്ച് മറ്റാരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മറ്റൊരു പെണ്ണിന് എന്റെ ജീവിതത്തിൽ സ്ഥാനവുമില്ല. പിന്നെ എങ്ങനെയാ എന്റെ വയറ്റിലൊരു കുട്ടി ഉണ്ടായത്? നിങ്ങളുടെ കുട്ടിയല്ലേ എന്റെ വയറ്റിൽ വളരുന്നത്? എന്നെ സാറ് വിവാഹം കഴിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കടുങ്കൈ ചെയ്യേണ്ടി വരും. സച്ചിൻ എന്തെങ്ങനെ ആലോചിക്കുന്നേ? എന്താ സംഭവിച്ചേ? എന്നോട് പറ. നമുക്കിടയിൽ എന്തോ പറ്റിയിട്ടുണ്ട് സച്ചിന്, അതെന്താണെന്നൊന്ന് പറ. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, എന്നോട് തുറന്നു പറ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് വിടുവോ. എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സച്ചിൻ ഒരു കുഞ്ഞിനെ തരാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതാണോ ഈ വിഷമത്തിന് കാരണം? ഈ കടക്കണിയിലേക്ക് നമ്മുടെ കുഞ്ഞ് വരണ്ട. ഈ ശബിക്കപ്പെട്ട നാളുകൾ കടന്നു പോട്ടെ. ഡാഡി വിചാരിച്ച സച്ചിന്റെ കാശ് തിരികെ തരാൻ പറ്റും. പഴയതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. സേഫായി കഴിഞ്ഞിട്ട് മതി കുഞ്ഞിനെ കുറിച്ചുള്ള ആലോചന. നിന്നോടല്ലേ പറഞ്ഞു എന്നെ ഒന്ന് തനിച്ചു വിടാൻ. നീ എന്റെ മുന്നിൽ നിന്ന് പോ. എനിക്ക് ഒരു ദേഷ്യമില്ലാനോ? ദേഷ്യം എന്നോട് തന്നെയാ. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. ജെനിഫർ, ഈ വേഷത്തിൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക്സ്. സാറിന് മാത്രമല്ല എനിക്ക് ജോലി മേടിച്ച അമ്മയ്ക്കും. എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? അമ്മ നിനക്ക് ജോലി തന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഹൗസ് കീപ്പിംഗ് ചീഫായിട്ടാണ് തനിക്കിവിടെ ജോലി. അത് അവര് തന്ന പോസ്റ്റ്. അതിന്റെ ഒപ്പം ഞാൻ തരുന്ന ജോലി കൂടി താൻ ഇവിടെ ചെയ്യണം. പറഞ്ഞതൊന്നും മറക്കണ്ട. ഹാർദിക് യാദവും ദിവാകരൻ സാറും ഇപ്പൊ ഇവിടെ എത്തും. ഹാർദിക് യാദവിനെ ഈ പൂച്ചെണ്ട് നൽകി നീ സ്വീകരിക്കുന്നതോടെ തുടങ്ങും നിന്റെ ഇവിടുത്തെ ജോലി. ഹാർദിക് യാദവിന്റെ യഥാർത്ഥ പേര് ശ്രീകാന്ത് സഹായി എന്നാണ്. അദ്ദേഹത്തെ തിരിച്ചറിയാതിരിക്കാനാണ് പേര് മാറ്റിയത്. ഇത് മറ്റാരും അറിയരുത്. ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം മനസ്സിലായി സാർ. ഈ കെണിയൊക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദിവാകരൻ നേതാവാണ്. ദീപ്തിയടത്തിയുടെ ശത്രുവാണ് അദ്ദേഹം. സൂര്യചേട്ടന് അയാളെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ രക്ഷപ്പെട്ടു. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് കണ്ടും കേട്ടും നിന്നാൽ
നിനക്കും കൂടെ ഉണ്ടാവും. സുഭാഷേ, നീ പറഞ്ഞ ആളെവിടെ? അങ്ങേരിലാണ് ഇനി ആകെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്തായാലും തെറ്റില്ല. ഹാർദിക് യാദവ് സാർ വിചാരിച്ച ഇവിടെ വലിയ ബിസിനസ് വരും. ഈ റിസോർട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ യോഗ്യമാണോ എന്ന് നോക്കാനാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഉത്തരേന്ത്യൻ ടൂറിസ്റ്റുകളുടെ ചാകരയായിരിക്കും. നെറ്റ് വഴിയാ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഉത്തരേന്ത്യയിലെ പ്രശസ്തനായ ടൂർ ഓപ്പറേറ്ററാണ് അദ്ദേഹം. സൂര്യചേട്ടന്റെ അവസ്ഥ കണ്ടപ്പോ ചാക്കിട്ട് പിടിക്കാൻ ഞാൻ നേരിട്ട് തന്നെ ഇറങ്ങിയതാ. പിന്നെ എനിക്കിതിനകത്തൊരു ലാഭമില്ല. എനിക്ക് കളിക്കാൻ രാഷ്ട്രീയം തന്നെ മതിയേ, അതാണ് ലാഭം. അവരെത്തിയല്ലോ. അവരെത്തിയല്ലോ. വേഗം ചെല്ല. വെൽക്കം വെൽക്കം മിസ്റ്റർ ഹാർദിക് യാദവ് സാർ. വെൽക്കം സാർ. താങ്ക് യു വെഡി. ബഹുത് അച്ഛാ. നമസ്കാരം. യാദവ് സാർ, ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ സുഭാഷ്. യൂത്തിന്റെ നേതാവാണ്. അച്ഛാ, ഇദ്ദേഹമാണ് ഈ റിസോർട്ടിന്റെ ഓണർ. ബഹുത് അച്ഛാ. അതെ, ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളേ ആയുള്ളൂ. എന്റെ ആദ്യത്തെ സംരംഭമാണിത്. അതായത് റിസോർട്ട് ഓണറിനെ തൊപ്പി വെക്കുന്നത് ആദ്യമായിട്ടാണെന്ന്. നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഇത് സേറും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലല്ലോ. ഇദ്ദേഹം യാദവ് സാറിന്റെ കേരളത്തിലെ ആത്മമിത്രം. അല്പസ്വല്പ രാഷ്ട്രീയ കളിയൊക്കെ ഉണ്ട്. പിന്നെ യാദവ് സാറിന് തിരക്കുണ്ട്, ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ തന്നെ മടങ്ങണം. നമുക്ക് റിസോർട്ടൊക്കെ ഒന്ന് കാണാം. ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. നെറ്റിൽ കണ്ടിരുന്നു എങ്കിലും നേരിട്ട് കാണണം, തൃപ്തിപ്പെടണം, അതാണ് അതിന്റെ ഒരു രീതി. അച്ഛാ, അതിനെന്താ സാർ? വരൂ. വരൂ. നിങ്ങൾ എന്താ നിന്ന് കളഞ്ഞത്? വാ, വരൂ. Thank you.
സുഭാഷ്, കേരളത്തിലെ പല റിസോർട്ടുകളിലും ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ വെറൈറ്റി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എല്ലാ കാര്യത്തിലും എന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു സർ. വാ, വെരി നൈസ്, വെരി നൈസ്. എന്റെ സ്വപ്നമായിരുന്നു ഈ റിസോർട്ട്. കാശൊന്നും ഞാൻ നോക്കിയില്ല, കോടികൾ വാര്യങ്ങ് എറിഞ്ഞു. വെരി നൈസ്, വെരി നൈസ്. ഓ, ഇവിടെ വരുന്നവരുടെ മനസ്സ് നിറയണം, അതാണ് എന്റെ സംതൃപ്തി. അതിഥി ദേവോഭവ എന്നല്ലേ പറയുന്നത്. ഗുഡ് ഗുഡ് ഗുഡ്. സർ, എന്താ ഇത്? ഇവിടെയാണോ തുപ്പേണ്ടത്? ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? ഇതൊന്നും ഇവിടെ പറ്റില്ല. Who are you? അത് പറയാ, നീ ആരാ? ഞാൻ ആരാണെന്ന് സാറ്? ഇവിടുത്തെ ജി എം ആണ് സർ, ജനറൽ മാനേജർ. കൺട്രി ഇതുപോലത്തെ ജി എം വെച്ചാൽ എങ്ങനെ ബിസിനസ് കിട്ടും? ആ ശരിയാണത് സർ. സാറൊന്ന് ക്ഷമിക്കണം, ഇദ്ദേഹം കാണിച്ച അവിവേകത്തിന് ഞാൻ ക്ഷമിച്ചോദിക്കുന്നു. ഇത് നമ്മൾ തമ്മിലുള്ള ബിസിനസ്സിനെ ബാധിക്കരുത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെന്നോ, ഞാൻ ഡീൽ ചെയ്തോളാം. സാർ, സോറി സാർ. ഹാ, താൻ ടെൻഷൻ അടിക്കാതെ, സാർ അത് വിട്ടു. ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കുന്ന ആളല്ല സാർ. സാറിന് ഈ റിസോർട്ട് ഇഷ്ടമായോ? ഇഷ്ടപ്പെടാതെ ഒന്നുമില്ല, എങ്കിൽ അവരപ്പം വരും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ദിവാകരനെ വിളിച്ച് പറയാം. എന്നാ പിന്നെ പോവാം സാർ. സുഭാഷ് സാർ ചെയ്തത് ശരിയായില്ല, ശരിക്കും സാറിനെ ഇൻസൾട്ട് ചെയ്തു. എനിക്കതിൽ വിഷമമൊന്നുമില്ല ജോൺ. ഏതായാലും അത് ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കി. സാറൊരു പാവമായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. സോറി സൂരിചേട്ടാ, എന്നോട് ക്ഷമിക്ക. എന്തിന്? നീ എന്നെ ഇവിടുത്തെ തൂപ്പുകാരനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാലും എനിക്ക് വിഷമമില്ലടാ. ഇപ്പൊ എന്റെ അവസ്ഥ അതാ. നെറ്റ് വഴിയാണ് ഞാൻ യാദവ് സാറിന് പരിചയപ്പെട്ടത്. അദ്ദേഹത്തിനോട് ഞാനിന്ന് എന്റെ റിസോർട്ട് എന്നാണ് സൂചിപ്പിച്ചത്. ബിസിനസ് പിടിക്കാനായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. കണ്ടില്ലേ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ അദ്ദേഹത്തിന്റെ വലം കയ്യാ. ഞാനാണ് ഇതിന്റെ ഓണർ എന്നൊക്കെ പറഞ്ഞ അതിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കുറച്ച് നേട്ടം ഉണ്ടാക്കും. കാശുള്ളവന് എവിടെയും സ്ഥാനമുണ്ടല്ലോ. ഞാനും കാശുകാരനാണെന്ന് അറിയിക്കാനായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞത്. നിന്റെ വളർച്ചയ്ക്ക് ഞാൻ എതിരല്ല. എനിക്കറിയാം, സ്റ്റാഫിന്റെ മുമ്പ് വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സൂരിചേട്ടന് വിഷമമുണ്ടായെന്ന്. യാദവ് സാറിന് റിസോർട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ബിസിനസ് വരും. ടൂറിസ്റ്റുകളുടെ പ്രവാഹമായിരിക്കും ഇവിടെ. സൂരിചേട്ടന്റെ ബിസിനസ് പച്ചപിടിക്കും. അപ്പം സൂരിചേട്ടന്റെ ഈ വിഷമമൊക്കെ മാറും. സാരമില്ലടാ,
റിസോർട്ട് പൂട്ടിപ്പോയാത് നാണക്കേടാ. സാമ്പത്തികമായി തകരും, ആളുകളുടെ പരിഹാസം വേറെയും. നീ സമർത്ഥനാ. ഏട്ടൻ ഇങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല, അതിന്റെ പ്രശ്നമുണ്ട്. മുങ്ങിപ്പോവുന്ന ഭയം ഇരിക്കുമ്പോ ഒരു കച്ചിത്തുരുമ്പ് കിട്ടാൻ പോവുക രക്ഷപ്പെടാൻ. അതിപ്പിടിച്ച് കരകയറാൻ പറ്റുമോ നീ ഏട്ടനൊന്ന് നോക്കട്ടെ. പിടിവിടാതെ നോക്കണം. കൂടെ തന്നെ വേണം നീ. പാവം, ചുമലി കൊണ്ടു നടന്ന ഏട്ടൻ എന്നെ വളർത്തിയത്, എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ ഏട്ടന് കഴിഞ്ഞിട്ടില്ല. സുഭാഷിന് കയറി പോകാനുള്ള ചുമലാണ് ഏട്ടന്റെ ഈ റിസോർട്ട്. എന്തെങ്കിലും കാണാതെ അവൻ അതിന്റെ അകത്ത് കയറി ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തില്ല. എടാ, എന്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നീ ഇപ്പൊ അവിടെ കയറി വലിയ ആളാവണ്ട. ഒന്നുകിൽ എന്റെ കാശ്, അല്ലെങ്കിൽ വിനീത, രണ്ടിലേതെങ്കിലും ഒന്ന് എന്റെ കിട്ടിയിരിക്കണം.